ടിപ്സ് അറ്റ് ഫിംഗർ ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു പേപ്പർ ഹാങ്ങിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പം അതിന് നമുക്ക് ഫസ്റ്റ് വേണ്ടത് ഒരു കാർഡ്ബോർഡിൻ്റെ പീസാണ്. അപ്പോൾ ഇതുപോലെ വട്ടത്തിൽ നമുക്കത് വെട്ടിയെടുക്കണം. അപ്പോൾ ഏകദേശം നമ്മൾ നല്ല റൗണ്ടിൽ തന്നെ അത് വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിലൊരു ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കാം. അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിലും ബാക്കിലും ആയിട്ട് നമ്മൾ ഫുൾ ബ്ലാക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ ബ്ലാക്ക് കളർ നന്നായിട്ട് അതിൽ ഉണങ്ങിയിട്ടുണ്ട് രണ്ട് സൈഡിലും. ഇനി നമുക്ക് വേണ്ടത് കുറച്ച് കളർ പേപ്പേഴ്സ് ആണ്. അപ്പോൾ കളർ പേപ്പേഴ്സ് നമുക്ക് ആദ്യം ഒരെണ്ണെടുത്തിട്ട് ഇതുപോലെ മടക്കാം. അതായത് നാല് പീസായിട്ട് നമുക്ക് വെട്ടിയെടുക്കണം. അതിനുശേഷം ഓരോ പീസും ഇതുപോലെ ഫോൾഡ് ചെയ്ത് വെക്കണം. ഇനി നമുക്ക് നാല് ഡിഫറെൻറ്റ് സർക്കിളിൻ്റെ ഷേപ്സ് ആണ് വേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി ഏതെങ്കിലും മൂടിയോ അല്ലെങ്കിൽ പൈസയോ നമുക്ക് എന്ത് വേണമെങ്കിലും എടുക്കാം. എന്നിട്ട് ഓരോന്നും ഇതുപോലെ വെട്ടിയെടുക്കണം. അപ്പം നമുക്കങ്ങനെ നാല് ഡിഫറെൻറ്റ് ഷേപ്പിൽ കിട്ടും സർക്കിൾസ്. അപ്പോൾ എല്ലാ കളേഴ്സും അതുപോലെ നമുക്ക് വെട്ടിയെടുത്ത് കഴിഞ്ഞാൽ ഇതുപോലെ നല്ല കളർഫുള്ളായിട്ടുള്ള പീസസ് കിട്ടും. അതുപോലെ അതിൽ വേസ്റ്റ് വരുന്നത് നമ്മൾ വേസ്റ്റ് ആക്കി കളയരുത്, അതും നമുക്ക് ക്രാഫ്റ്റ് വർക്കിന് ഉപയോഗപ്പെടുത്താം. ഇനി നമുക്ക് വേണ്ടത് ഇതുപോലത്തെ ടങ്കീസ് ആണ്. ഞാൻ വളരെ ലൈറ്റായിട്ടുള്ള ടങ്കീസ് ആണ് എടുത്തിരിക്കുന്നത്, വളരെ തിന്നാണ് അത്. ഇനി ഓരോ ടങ്കീസും നമുക്ക് ഈ സർക്കിളിലേക്ക് കെട്ടിക്കൊടുക്കാം. അപ്പം ഞാൻ സ്പൈറലായിട്ടാണ് ടങ്കീസ് കെട്ടിക്കൊടുക്കുന്നത്. ഞാൻ ടോട്ടൽ ഒരു 20 പീസസ് ഓഫ് ടങ്കീസ് യൂസ് ചെയ്തിട്ടുണ്ട് ഇതിൽ. ഓൾമോസ്റ്റ് എല്ലാ സ്ഥലത്തും ടങ്കീസ് ഇതുപോലെ കെട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ഓരോ പീസസ് എടുക്കാം, എന്നിട്ട് ഈ ടങ്കീസ് നമ്മൾ ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ ഇവിടെ സ്പൈറലിൻ്റെ ഷേപ്പിലാണ് ടങ്കീസ് കെട്ടി കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഒന്ന് വെച്ച് രണ്ടാമത്തേല് രണ്ട്, അങ്ങനെ മൂന്ന്, അങ്ങനെ ആ ഒരു ലെവലിൽ വേണം നമ്മൾ ഇതുപോലത്തെ സർക്കിൾസ് ഒട്ടിച്ചു കൊടുക്കാൻ. ഇപ്പോൾ രണ്ട് സർക്കിൾസ് ആണ് അറ്റ് എ ടൈം നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ രണ്ട് സൈഡിലും ഡിഫറെൻറ്റ് കളേഴ്സ് എടുക്കുന്നതായിരിക്കും ഭംഗി. അതുപോലെ ഡിഫറെൻറ്റ് ഷേപ്പിലുള്ളതായിരിക്കണം നമ്മൾ ഓരോന്നിൻ്റെയും താഴെ ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോഴായിരിക്കും കുറച്ചും കൂടി കളർഫുള്ളും കാണാൻ കുറച്ചും കൂടി ഭംഗി ഉണ്ടാവുക. അങ്ങനെ നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ടങ്കീസിൽ മൊത്തം അതുപോലെ ഓരോന്നും ഒട്ടിച്ചു കൊടുക്കാം. പല പല കളേഴ്സിൽ വരുമ്പോൾ അത് നല്ല കളർഫുൾ ആയിരിക്കും കാണാനായിട്ട്, നല്ല ഭംഗിയുണ്ടാവും കാണാൻ. എല്ലാ സ്ഥലത്തും നമ്മൾ ഒട്ടിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോന്നിൻ്റെയും അറ്റം എടുക്കാം. അറ്റത്ത് നമുക്ക് ചെറിയൊരു ക്രിസ്റ്റലിൻ്റെ ബീഡ് കൊടുക്കാം. അപ്പോൾ ഈ ടങ്കീസ് സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും. ഇത് അത്യാവശ്യം കുറച്ച് വെയ്റ്റ് ഉണ്ട് ഈ മുത്തിന്, അപ്പോൾ ടങ്കീസ് വളരെ സ്ട്രെയിറ്റ് ആയിട്ട് നിന്നോളും. അപ്പോൾ ഞാൻ ഇവിടെ ക്രിസ്റ്റലിൻ്റെയാണ് എടുത്തിരിക്കുന്നത്, പ്ലെയിൻ ആയിട്ടുള്ളത്. അപ്പോൾ കളേഴ്സ് വേണമെങ്കിൽ കളേഴ്സും അവൈലബിൾ ആണ്. അപ്പോൾ കളേഴ്സ് വേണമെങ്കിൽ തൂക്കിയിടാം, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിൻ്റെ മുത്തുകൾ നമുക്ക് അവൈലബിൾ ആണ്, അത് വേണമെങ്കിൽ തൂക്കിയിടാം. അപ്പോൾ നമ്മളുടെ മുത്തുകൾ എല്ലാ സ്ഥലത്തും തൂക്കിയിട്ടിട്ടുണ്ട്. ഇപ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ ഇനി ഇതിൽ എക്സ്ട്രാ വരുന്ന ടങ്കീസസ് നമുക്ക് മുറിച്ച് കളയാം. അപ്പോൾ നല്ലൊരു ഫിനിഷിങ് കിട്ടും. ഇനി നമുക്കിതുപോലത്തെ ഒരു ബ്ലാക്ക് കളർ ഷീറ്റ് എടുത്തിട്ട്
ആ പുറത്ത് കാണുന്ന ആ ടങ്കീസ് നമ്മൾ കെട്ടിയ ഭാഗം നമ്മളൊന്ന് ഒട്ടിച്ചു കൊടുക്കും. അപ്പോൾ പിന്നെ പുറത്തേക്ക് ആ കെട്ടിയതിൻ്റെ ആ ഒരു പാടൊന്നും കാണില്ല. അപ്പം നല്ലൊരു ഫിനിഷിങ് ആയിരിക്കും ഇത് വെട്ടി ഒട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഇനി നമുക്കിത് തൂക്കിയിടണം. അപ്പോൾ അതിനു വേണ്ടി ഞാൻ ബ്ലാക്ക് കളറ് വൂളൻ്റെ നൂലാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അത് നാല് സൈഡും ഇതുപോലെ കെട്ടിയിട്ടിട്ട് വേണം നമുക്കത് തൂക്കിയിടാനായിട്ട്. അപ്പോൾ അതും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനൽ ലുക്കാണ് നമ്മളുടെ ഹാങ്ങിങ്ങിൻ്റെ. ഇത് വളരെ എളുപ്പത്തിൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അപ്പോൾ ഇത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടേ ഇരിക്കും. അപ്പോൾ പല കളേഴ്സ് ആകുമ്പോൾ നല്ല ഭംഗിയാണ് കാണാൻ. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സർക്കിളിലല്ലാതെ നമുക്ക് സ്ക്വയറിലോ റെക്ടാങ്കിളോ ഇത് ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.